ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ഒരാളെ ചാക്കിട്ട് പിടിക്കുക, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഫോണിലൂടെ സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരായിട്ടുള്ള അവിഹിതം ഇതെല്ലാം എന്താണെന്ന് നോക്കാം നമുക്ക്. അതാണെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ഗൾഫുകാരൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പ്രവാസികളുടെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ അവിഹിതം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ചോദിക്കാം, സ്വാഭാവികം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഇങ്ങനെ അവിഹിതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിഹിതങ്ങൾ പിടിക്കാൻ ഇരിക്കുന്ന ആളല്ലേട്ടോ ഞാൻ, എന്തായാലും എനിക്ക് വരുന്ന കേസുകളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മറ്റൊന്നും വിചാരിക്കരുത്, ഇതൊരു പോസിറ്റീവായിട്ട് തന്നെ കാണുക, പോസിറ്റീവ് തിങ്കിങ്. ഓക്കെ. അപ്പോൾ ഈ പ്രവാസിയുടെ ഭാര്യയുടെ അവിഹിതം ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു താത്ത, മലപ്പുറത്ത് താത്ത, മലപ്പുറത്ത് താത്താക്ക് രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഇത്താത്ത ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്കേ ഉള്ളൂ, ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ പിന്നെ ഇത്താത്ത ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്, ബോറടിയാണ്. ഒറ്റക്കാവുമ്പോൾ ഇങ്ങനെ ബോറടി വരുമല്ലോ, സ്വാഭാവികം. കാരണം നമ്മുടെ ഭർത്താക്കന്മാരടുത്തില്ലാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒത്തിരി ഇതൊക്കെ വരും എല്ലാ രീതിയിലും. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു സ്ത്രീക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ തോന്നാമോ അതൊക്കെ ഇത്താത്താക്കും തോന്നിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും തോന്നുന്ന ഒരു വികാരങ്ങൾ മാത്രമേ ഇത്താത്താക്കും തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത്താത്ത എന്താ വെച്ചാലും, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇത്താത്ത എന്നെ സംബോധന ചെയ്യുന്നുള്ളൂ. ഇത്താത്ത ഒരു കോള് വിളിച്ചു. ആ കോളിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ പയ്യൻ, ഹലോ, ആ ഹലോ, ഇത് ഒരു അറിയാതെ പോയ ഒരു കോളാണ്, അല്ലെങ്കിൽ ഈ താത്ത ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ പോയെന്ന് വെച്ചാൽ ചെക്കൻ അറിയാതെ വന്നാണ്. ഈ താത്ത ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോ നമ്പറിലേക്ക്, ഇങ്ങനെ എവിടേക്കെങ്കിലും ചെല്ലുമ്പോൾ ചെല്ലട്ടെ, ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കാണാം, മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു താത്തയാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, താത്ത ഫ്രീ ആണ്, ബന്ധുക്കളൊന്നും തൊട്ടടുത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ബന്ധുക്കളൊന്നും ആ പരിസരത്തൊന്നും ഇല്ല അവരുടെ. അപ്പോൾ ഈ പയ്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ വിവാഹം കഴിഞ്ഞാണെന്ന് പയ്യനോട് ചോദിച്ചു. അപ്പോൾ പയ്യൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ താത്താത്തോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ? അത് എൻ്റെ വിവാഹം കഴിഞ്ഞാണ്. ആ കുട്ടികളുണ്ടോ? ആ കുട്ടികളുണ്ട്. ശരി, എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുള്ളൂ. ആ ശരി. അപ്പോൾ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ആ പിന്നെ മൂത്ത കുട്ടിക്ക് 8 വയസ്സുണ്ട്. ആ അത് ശരി, വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം, കുട്ടിക്ക് 3 വയസ്സ് പോലെ, കുട്ടിക്ക് 8 വയസ്സ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് 5 ആകുമ്പോൾ കുട്ടിക്ക് എങ്ങനെ 8 ആകുന്നത്? അല്ല, അതെനിക്ക് നല്ല ഓർമ്മയില്ല, എനിക്ക് ഈ കല്യാണം കഴിഞ്ഞൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നും വന്നില്ല. ഈ പിള്ളേരുണ്ടായതൊന്നും ഞാനങ്ങനെ ഓർത്തിരിക്കുന്നില്ല, എനിക്ക് ഭയങ്കര മറവിയൊന്നും എന്തോ ഞാൻ അങ്ങനെ കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. ഈ പിള്ളേരുണ്ടായതും എനിക്ക് ഓർമ്മയില്ല, പിള്ളേരുടെ കാര്യവും എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ആവട്ടെ, അപ്പോൾ കല്യാണം കഴിഞ്ഞതൊന്നും വിഷയമല്ലല്ലോ നമുക്ക്, കല്യാണം കഴിഞ്ഞതോ അല്ലെങ്കിൽ കുട്ടികളുണ്ടായ ഡേറ്റൊന്നും അല്ലല്ലോ വിഷയം, അല്ലെങ്കിൽ വർഷമൊന്നും അല്ലല്ലോ നമുക്ക് വിഷയം, നമുക്കിവിടെ കാര്യങ്ങൾ നടക്കണം. ആ എന്നിട്ട് താത്ത ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇജ്ജ് അവിടെ എന്താ എടുക്കുന്നേ? ഞാനിവിടെ വെറുതെ ഇരിക്കുക. ആ ബോറടിക്കുന്നുണ്ടാ? ബോറടിക്ക് ഉണ്ട്. ആ ശരി, ഞാൻ ബോറടി മാറ്റാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ. ആ വന്നോളൂ. അപ്പോൾ ചെക്കൻ പറഞ്ഞു, ചെക്കൻ ചോദിച്ചു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ താത്ത പറഞ്ഞു, ആ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കനേക്കാൾ നല്ല ഇജ്ജുള്ളതാണ് താത്ത എന്ന് വിചാരിക്കണം. അപ്പോൾ താത്ത പറഞ്ഞു, ചെക്കൻ ചോദിച്ചു, ഞാനവിടെ വരുമ്പോൾ എന്താ എനിക്ക് തരാന്ന് ചോദിച്ചു. അപ്പോൾ ഇത്താത്ത പറഞ്ഞു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്താ തരിക? അപ്പോൾ പറഞ്ഞു, ഞാൻ ബിരിയാണി തരാം, നെയ്ച്ചോറ് തരാം, ചിക്കൻ തരാം, ബീഫ് തരാം, അങ്ങനെയൊക്കെ ഇത്താത്ത പറഞ്ഞു. അതല്ലാതെ വേറെ എന്താ തരിക? ചെക്കൻ ചോദിച്ചു. ആ എനിക്ക് വേണം കുറച്ച്, എന്താ പറയുക, നിങ്ങൾ അതല്ലാതെ വേറെ എന്തെങ്കിലും തരുമോ? വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എനിക്ക് തരാൻ? ആ പിന്നെ വേറെ എന്താ വേണ്ടതെന്ന് പറയൂ. അന്നേരം ചെക്കൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. നിങ്ങളെ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ താത്ത ചാടി പറഞ്ഞു, അതിനെന്താ, എന്നെ ഞാൻ തരാമല്ലോ, എനിക്ക് സമ്മതമാണ്, വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്കൻ ചോദിച്ചു, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ താത്ത പറഞ്ഞു, വരണം, അത് നീ രാത്രി വന്നാൽ മതി, കാരണം പകൽ ഇവിടെ തൊട്ടടുത്ത് വീടുകളൊക്കെയുണ്ട്, അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കും ഇവിടേക്ക് നീ വരുമ്പോൾ. ഇവിടെ ഒന്നും അങ്ങനെ ആരും വരാറില്ല, ഇവിടെ അങ്ങനെ എൻ്റെ ബന്ധുക്കളോ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു ആണുങ്ങളൊന്നും ഒരു വരാത്ത സ്ഥലമാണ് ഇവിടേക്ക്. അപ്പോൾ നാട്ടുകാർ ചോദിക്കും, ഇത് ആരാന്ന് ചോദിക്കും. അത് തന്നെ രാത്രി വരാൻ പാടില്ല, അല്ല സോറി, നിങ്ങൾ പകൽ വരാൻ പാടില്ല, രാത്രി വരണമെന്ന് ഈ ചെക്കൻ ഈ ചെക്കനോട് താത്ത പറഞ്ഞു. ശരി, ഞാൻ രാത്രി വരാം.
എപ്പോൾ വരണം? അതെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അയൽപക്കത്തുള്ള എല്ലാവരും ഉറങ്ങണം, ഉറങ്ങിക്കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് വന്നാലാണല്ലോ ഇവരകത്ത് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരിസരത്തുള്ളവരൊക്കെ ഉറപ്പ് പണിറ്റിരുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ കാര്യങ്ങളും ഒന്നും നടക്കൂല. അങ്ങനെ ഈ പയ്യൻ അവിടെ നിന്ന് ഒരു ബൈക്ക് അപ്പോൾ പറഞ്ഞു കേട്ടോ, വീടിൻ്റെ ആ കറക്റ്റ് സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു സ്ഥലപ്പേരൊക്കെ പറഞ്ഞ്, ആ പേര് ഞാൻ പറയുന്നില്ല, ആ സ്ഥലപ്പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളവ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇവിടെ കുഴിയിൽ ഒരു കുഴിയുണ്ട് അവിടെ കുഴി ചാടാൻ ഇങ്ങനെയൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി ഓക്കെ, സമ്മതിച്ചു, ചേക്കൻ എല്ലാം സമ്മതിച്ചു. കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുത്ത് ആ സ്പോട്ടിൽ ആ ചെക്കൻ എത്തി രാത്രി. രാത്രി അതായത് വണ്ടി വീടിൻ്റെ തൊട്ടടുത്ത് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് അകലെ വെക്കണം, ഒരു അര കിലോമീറ്റർ എങ്കിലും അകലെ വെക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ശബ്ദം കേൾക്കുള്ളൂ അയൽപക്കത്തുള്ളവർ. അങ്ങനെ ഇവൻ വണ്ടി അവിടെ വെച്ചിട്ട്, ഒരു ബൈക്കാണ്, ബൈക്ക് അവിടെ വെച്ചിട്ട് ഇവൻ നടന്നു വരികയാണ്. നടന്നു വരുന്ന വഴിയിൽ നല്ല ഇരുട്ടാണ് കേട്ടോ, കാരണം ഒരു പാതിരാത്രി ആയെന്ന് വിചാരിക്കണം, ഒരു 12-1 മണി സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവൻ വരുമ്പോൾ ഇവരെ വീട്ടിലേക്ക് ഒരിത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ്, കാരണം ഉള്ളേരിയാണ്, അവിടെയൊക്കെ ഒത്തിരി ആ ഭാഗത്തേക്കൊക്കെ ഇത്തിരി വെളിച്ചം കുറവാണ്, ഒരു ഗ്രാമപ്രദേശം, അവിടേക്കാണ് ചെല്ലേണ്ടത്. അപ്പോൾ അവൻ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് അവൻ്റെ കാലിൽ ഒരു കമ്പ്, ഒരു മുള്ളു കുത്തുന്ന പോലെ കുത്തി. അപ്പോൾ ഇവനത് മൈൻഡ് ചെയ്തില്ല, അങ്ങ് പോയി, ഒരു മുള്ളെന്തോ കമ്പെന്തോ കുത്തിയത് അങ്ങ് ഓട്ടേ വിചാരിച്ച് അങ്ങ് പോയി. അങ്ങനെ ഇവൻ അവിടെ ചെന്ന് എന്നിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി. എത്തിനാ ചെല്ലണത്, ഈ ആ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്തിനാ, ഇവർ രണ്ടുപേരും തമ്മിൽ കാണുക, ഇവരുടേതായ ഇഷ്ടങ്ങൾ സാധിക്കുക, ഇവർക്ക് ഇവരുടേതായ എന്താ പറയേണ്ട എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞു. ഇപ്പം ഞാൻ എണ്ണി എണ്ണി എടുത്ത് എടുത്ത് വരേണ്ട ആവശ്യമില്ല, ഒരു സ്ത്രീയും പുരുഷനും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെന്നുള്ളൂ, ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവരുടേതായ കാര്യങ്ങളൊക്കെ ഇവർ പരിപാടിയൊക്കെ നടത്തിക്കഴിഞ്ഞ് രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ട് ആർമാദിച്ച് ഇവൻ അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് വിട്ട് നേരെ ഇവൻ ബൈക്കെടുത്ത്, ബൈക്ക് എടുക്കാനായിട്ട് തിരിച്ചങ്ങൾ വരുന്ന സമയത്ത് ഇവൻ്റെ കാല് കുറച്ച് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്ന് പറയണ്ടേ ഭയങ്കരമായിട്ട് ഇവരുടെ സംസാരവും ചിരിയും കളിയും എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരിങ്ങോട്ട് വരുന്നതെന്ന് വിചാരിക്കണം. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാല് ചെറുതായിട്ട് ഒന്ന് വേദനിച്ചു. വേദനിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായില്ല എന്താന്ന്. ഇവൻ നേരെ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് വണ്ടിയുടെ വെളിച്ചത്തിൽ നോക്കി. അപ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, കാല് കുറച്ച് വീങ്ങിയിട്ടുണ്ട്, നീരുണ്ട്. അപ്പോൾ അവൻ വേറെ എന്താ പറയണ്ടത്, നേരെ ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റാത്തതാണ്, ഒരു നൈറ്റ് ഓടുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, ആ ഓട്ടോയിൽ കയറിയിട്ട് ഇവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, താങ്കൾ അറിഞ്ഞില്ലേ കാലിൽ എന്താ പറ്റിയെന്ന്? അറിഞ്ഞില്ല. താങ്കളുടെ കാലിലൊരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്, അത് മൂർക്കമ്പാമ്പാണ്, അത് നല്ല വിഷമുണ്ട്, മൂർക്കമ്പാമ്പ് വിഷമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിഷം നന്നായിട്ട് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചക്കൻ പേടിച്ചു, കാരണം എന്നെ കടിച്ചത് പാമ്പായിരുന്നു, ഒരു കോലോ മുള്ളോ എന്തോ കുത്തിയെന്നാണ് പുള്ളി വിചാരിച്ചത്. അപ്പോൾ ഈ പാമ്പ് കടിച്ചതിൽ ഇയാൾക്ക് ഈ പാമ്പിൻ്റെ വിഷത്തിനേക്കാളും വലിയ വിഷം കണ്ടാണ് ഇയാൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് ഈ വിഷം ഇറക്കണം ഇയാൾക്ക്. ഇയാളുടെ വിഷം ഇറക്കിയാലാണ് ഇയാൾക്ക് പാമ്പിൻ്റെ, ഇയാളുടെ വിഷം അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് പാമ്പിൻ്റെ വിഷം ഇയാൾക്ക് കയറിയത്. ഇങ്ങനെ ഈ പോകുന്ന സമയത്ത് പാമ്പ് കടിച്ചാൽ പോലും ഇവരറിയുന്നില്ല എന്താണ്, അവിടെ പോയി എങ്ങനെയെങ്കിലും വിഷം ഇറക്കി കളയണം, ഈ വിഷം ഇറക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പോണത്. ആ പോകുമ്പോൾ അവിടെ ചെന്ന് വിഷം ഇറക്കിയിട്ട് ഇയാളുടെ വിഷം ശരീരത്തിൽ മൂർക്കമാമ്പിന് വിഷം കയറി ഇയാളുണ്ടോ അറിയുന്നു, ഇയാൾ ശ്രദ്ധിച്ചും കൂടിയില്ല. അന്ന് ആ മുള്ളാണ് എന്താണ് കാലെ കുത്തിയത് എന്ന് ഇയാൾ ശ്രദ്ധിക്കാനും പോയില്ല. അത് ചിന്ത മുഴുവൻ അവിടേക്കാണ്, കാരണം എന്താണ് അവിടെ ചെല്ലണം, എനിക്ക് മറ്റേ നടത്തണം, മറ്റേ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഇയാൾ പോണത് തന്നെ. അപ്പോൾ പിന്നെ പാമ്പാണോ എന്താണ് കടിച്ചത് ആ അറിയില്ല, ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് മൂർക്കമാമ്പിൻ്റെ വിഷമാണ് ശരീരത്തെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ വേറൊരു സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിലേക്ക് മാറ്റി, അതായത് വിഷ ചികിത്സ നടത്തുന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരം മൊത്തം ഒരു നീല കളറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, വിഷം കയറിയിട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ജീവൻ നഷ്ടപ്പെടാനായിട്ട് എത്ര സമയം വേണം? ഈ ഒരു സുഖത്തിൻ്റെ പുറകെ അദ്ദേഹം അന്വേഷിച്ചു പോയി. ഇത്താത്താടെ കാര്യം പറഞ്ഞാൽ രസമാണോടാ, ഇത്താത്ത പറയണത് എന്താ വെച്ചാൽ എനിക്ക് ബോറടിക്കുക, എനിക്ക് ആരുമില്ല, ഈ ഭർത്താവാണ് ഗൾഫിലാണ്, പുള്ളി ഇട്ടെപ്പോഴും വരുന്നുമില്ല, എനിക്കിങ്ങനെ നിങ്ങൾ വരുമോ എനിക്ക് നിങ്ങളെ കാണണം, ഞാൻ എന്താ തരണ്ടേ, ആ എന്താ വേണേലും തരാം,
ആ നിങ്ങളൊന്ന് വന്നാൽ മതി, ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. എനിക്ക് നിങ്ങളെ കാണാനിട്ട് ഒരു സുഖം, എന്താ പറയുക, ഒരു സുഖമില്ല. ഞങ്ങൾ ബാക്കി അത്ര വയസ്സുണ്ട്. അപ്പം ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് 22 വയസ്സോളം. പയ്യൻ പറഞ്ഞു എനിക്ക് 22 വയസ്സോളുന്നതാ. കാരണം എന്താണെന്ന് വെച്ചാൽ പയ്യന് 22 വയസ്സാണ്, 25 ആണെന്ന് അറിയില്ല. അപ്പോൾ കള്ളം പറയണമെന്നല്ല, എത്രയായാലും പയ്യൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തന്നെ പറയണേ. ആ കല്യാണം കഴിച്ചാണെന്ന് പറയാം, ചെറിയ പയ്യനാണ്. ഇപ്പം പയ്യൻ കല്യാണം കഴിച്ചോട്ടെ, കല്യാണം കഴിക്കാൻ തന്നെ എന്തിനാണ് ഇവരിങ്ങനെ വിളിച്ചു വരുത്തുന്നത് വീട്ടിലേക്ക്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആരുമില്ലാത്ത സമയത്ത് വിളിച്ച് കയറ്റുന്നു. അവർ പറയുന്ന അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളെ സാധ്യത, നീ വാ നീ വാ, എനിക്ക് ബോറടിക്കുക വെറുതെ ഇരുന്നിട്ട്, ഞാൻ എന്ത് വേണം നിനക്ക് തരാം, നീ ചോദിക്കുന്നൊക്കെ ഞാൻ തരാന്ന് എങ്കുവാ, എനിക്ക് ഇവിടെ ഇത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് കയറ്റുമ്പോൾ പാവം ഒരു പ്രവാസി അവിടെ എങ്ങോട്ട് കഷ്ടപ്പെട്ട്, വെയിലെങ്കിൽ വെയിൽ, ചൂടെങ്കിൽ ചൂട്, പിന്നെ എന്താണ് ഭക്ഷണം ഇല്ല, ഉറക്കമില്ല, റൂം ശരിയല്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് സമ്പാദിച്ച് കൊണ്ടുവരുന്ന പണം ആകെ ഈ ഭാര്യയുടെ മക്കളെ പോറ്റിയിട്ട് ഇവിടെ ആകെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട, ഇവർ കിടന്ന് സുഖിക്കുക. എന്തായാലും ഈ പ്രവാസികളുടെ വരുമാന കുറച്ച്, എല്ലാമൊന്നുമില്ല കേട്ടോ, ചിലതിനൊക്കെ ഇങ്ങോട്ട് എടുക്കാം, ഈ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നല്ല, ഒരുപാട് സംഭവങ്ങളിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിനൊരു സംഭവമാണ് ഇത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആർക്കും ഒരു സ്ത്രീക്ക് തോന്നാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ ഭർത്താക്കന്മാരെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാതിരിക്കും. ബൈ.